എല്ലാം അളവറ്റ നമുക്ക് അളക്കാൻ കഴിയാത്തതിലും അപ്പുറമുള്ള നിഅമത്തുകളാണ്. ഒരു മഹാത്മാവ് ഇവിടെ വന്നു, ആരുടെ എല്ലാം കൈപിടിച്ച മഹാനാണ് വന്നത്? ഫൈല് അബുൽ ഫൈല് മുഹമ്മദ് ഈസാ യാസീൻ അൽ ഫാദാനി റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്ന മക്കയിലെ വലിയ പണ്ഡിതനെ 25 കൊല്ലങ്ങൾക്ക് മുൻപ് മർക്കസിൽ കൊണ്ടുവന്നു. ആ മഹാനാണ് അക്കാലത്ത് മദീനയിൽ ജീവിച്ചിരിക്കുന്ന, മക്കയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ആലിമീങ്ങളുടെയും ഉസ്താദ്. ആ ഉസ്താദിനെ കൊണ്ടുവന്ന് മർക്കസിന്റെ പള്ളിയുടെ മുകളിൽ ആയിരക്കണക്കിന് ആലിമീങ്ങൾ തിങ്ങിക്കൂടിയ സദസ്സിൽ ബഹുമാനപ്പെട്ട അബുൽ ഫൈൽ മുഹമ്മദ് ഈസാ യാസീൻ അൽ ഫാദാനി തങ്ങൾ പറഞ്ഞു, മൻ സാഫഹനി വസാഫഹ മൻ സാഫഹനി വസാഫഹ മൻ സാഫഹനി ദഖലൽ ജന്ന, എന്നെ മുസാഫഹത്ത് ചെയ്തവർ അവരെ മുസാഫഹത്ത് ചെയ്തവർ അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ആരെല്ലാം പരമ്പര മുറിയാതെ മുസാഫഹത്ത് ചെയ്തിട്ടുണ്ടോ ദഖലൽ ജന്ന, അവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുഹമ്മദ് ഈസാ യാസീൻ അൽ ഫാദാനി റഹ്മത്തുല്ലാഹി അലൈഹി വനഫഅന ബിഹി മഹാൻ പറഞ്ഞപ്പോൾ അന്നത്തെ 80 വയസ്സ് കഴിഞ്ഞ ഉസ്താദുമാരൊക്കെ ചാടി എഴുന്നേൽക്കുകയാണ് ആ മഹാനെ മുസാഫഹത്ത് ചെയ്യാൻ. അപ്പൊ ആ മഹാൻ പറഞ്ഞു, സാഫഹത്തു അശ്ശേഖ അബൂബക്കർ, ഞാൻ ഷേഖ് അബൂബക്കറിനെ മുസാഫഹത്ത് ചെയ്തു, നിങ്ങളൊക്കെ അദ്ദേഹത്തോട് മുസാഫഹത്ത് ചെയ്തോളാം, എനിക്ക് നിങ്ങളെ താങ്ങാനുള്ള ആരോഗ്യമില്ല. വളരെ വിറച്ചു വിറച്ച് അന്ന് 100 വയസ്സ് കഴിഞ്ഞ ആ മഹാൻ ഷേഖുനക്ക് മുസാഫഹത്തിന്റെ ഇജാസത്ത് കൊടുത്തു. നെല്ലിക്കുത്ത് ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, അന്ന് 80 വയസ്സൊക്കെ പ്രായമുള്ള പല മഹത്തുക്കളും ചാടി വീണ് അവരൊക്കെ ഈ ഷെയ്ഖുനയുടെ കൈയാണ് പിടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മൻ സാഫഹനി വസാഫഹ മൻ സാഫഹനി, മുസാഫഹത്ത് കൊണ്ട് പരമ്പരാഗതമായി തിരുനബി വരെ എത്തിച്ചേരുന്ന പരമ്പരയുള്ള ഹദീസ്. നേരത്തെ നിങ്ങൾ കേട്ടത് ഒരു ഉസ്താദ് ശിഷ്യനെ കാണുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുത്ത ഹദീസിന്റെ സനദ്, പിന്നെയോ മുശാബക്കത്തിന്റെ ഹദീസ് ഉണ്ട്. മൻ ശാബക്കനി വശാബക്ക മൻ ശാബക്കനി വശാബക്ക മൻ ശാബക്കനി ദഖലൽ ജന്ന, അത് പറയുമ്പോൾ കൈകൾ ഇങ്ങനെ കോർത്തു പിടിക്കും. എന്റെ കൈ കോർത്തു പിടിച്ചവൻ, അവരുടെ കൈ കോർത്തു പിടിച്ചവർ അവരൊക്കെ സ്വർഗത്തിലാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഈ ശൃംഖല, ഈ സനദ്, ഈ പാരമ്പര്യം, അതാണ് യഥാർത്ഥമായ ദീനെന്ന് നാം ഈ ഹ്രസ്വമായ വേളയിൽ മനസ്സിലാക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, അവിടുത്തെ പ്രവൃത്തികൾ, അവിടുത്തെ മൗനാനുവാദമാണ് ഹദീസ്. ആ ഹദീസ് അഹ്ലുൽ ഹദീസ് ഹുമോ അഹ്ലുൻ നബി വഇൻ ലം യസ്ഹബു നഫ്സഹു അംഫാസഹു സഹിബു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വോയിസുകളാണ് ഹദീസ് എന്ന് പറയുന്നത്. അവർ തിരുനബിയുടെ കുടുംബത്തിൽപ്പെട്ടവരല്ല, ഒരുപക്ഷെ അടുത്തിരുന്നവരല്ലെങ്കിൽ പോലും അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹലുകാർ എന്ന് പാടിയ മഹത്തുക്കളുണ്ട്. അങ്ങനത്തെ ഹദീസിന്റെ കിതാബുകൾ ഉസ്താദുമാരിലേക്ക് അവിടെ നിന്ന് ഹബീബായ ആദരവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്, അവിടെ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക്, അവിടെ നിന്ന് ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്ക് ചെന്ന് ചേരുന്ന അവന്റെ അറിവിന്റെ പ്രകാശമാണ് ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖൻ വ നൂറുല്ലാഹി ലാ യുഅ്താലി ആസി. അള്ളാഹുവിന്റെ പ്രകാശമായ അറിവ് ഒരു ദോഷിക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ആ ദോഷികളിൽ അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കുമാറാകട്ടെ. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ഫലാ തകുൻ ഖാമിസ ഖാല റസൂലുള്ളാഹി. കഴിവതും നീ ഒരു ആലിമാകാൻ ശ്രമിക്കണം. അതിന് കഴിയാത്ത സാഹചര്യമാണെങ്കിൽ നീ ഒരു മതവിദ്യാർത്ഥിയായി മാറണം.
അതിനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്ന കേവല ശ്രോതാവായി മാറാനെങ്കിലും നിനക്ക് ഭാഗ്യമുണ്ടാകണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് താഹാസാദി ഉസ്താദിന്റെ പള്ളിയിൽ നമ്മുടെ ഹാഷിമിയിലും മുതാലിമീങ്ങൾ നിസ്കരിക്കാൻ ഇറങ്ങിയപ്പോൾ ആ നാട്ടുകാരി സ്നേഹിച്ചതുപോലെ, താഹാ ഉസ്താദ് സ്നേഹിച്ചതുപോലെ പ്രസ്ഥാനത്തെ, ഈ നിരണം അൽ ഇഹ്സാനിനെ നിങ്ങൾ സ്നേഹിക്കണം, അലി ഫൈസി ഉസ്താദിനെ നിങ്ങൾ സ്നേഹിക്കണം, സഹായിക്കണം, കൂടെ നിൽക്കണം. ഫലാ തകുൻ ഖാമിസ, അഞ്ചാമത്തെ ഒരു വിഡ്ഢിയായി നീ അത് പതിച്ചു പോകരുത്. നിന്റെ വായിൽ വരുന്നത് മുഴുവനും വിമർശനവും നിന്റെ വായിൽ വരുന്നത് മുഴുവനും വളരെ അസഭ്യങ്ങളുമാണ്. അങ്ങനെ നീ അത് പതിക്കരുത് എന്ന് കാരുണ്യക്കടലായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഈ സനദ് ദാനത്തിന്റെ ഒബിസ്സനദിൽ മുത്തസിലി എന്ന സനദോടൊപ്പം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ അൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഇവിടെ അൽ ഇഹ്സാൻ ചെയ്യുന്ന, ഇഹ്സാൻ അല്ലാത്ത സ്ഥാപനങ്ങൾ ചെയ്യുന്ന എല്ലാ ഇഹ്സാനുകളും അതിന്റെ പ്രതിഫലം നന്മ മാത്രമാണ്, നന്മ മാത്രമല്ലയോ, നന്മ മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ഫബി അയ്യി ആലായി റബ്ബികുമാ തുകദ്ദിബാൻ, ഇത്രയും വലിയ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, മുത്തനബിയെ ധിക്കരിച്ചുകൊണ്ട് ഇസ്ലാമിന് വെല്ലുവിളികളായി മാറുന്ന അവസ്ഥ നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഫബി അയ്യി ആലായി റബ്ബികുമാ തുകദ്ദിബാൻ എന്നോതിയാൽ പിന്നെ ഓതേണ്ടത് എന്താണ്? ഓരോ ഫബി അയ്യി ആലായിക്ക് ശേഷവും ലാ ബിശൈഇം മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്, അല്ലാഹുവേ നിന്റെ ഒരു ആലായിനെയും നിന്റെ ഒരു നിഅമത്തിനെയും നിഷേധിക്കുന്ന ജിന്നോ ഇൻസോ ആയ ആളല്ല ഞാൻ, ഞാനതിന് നിഷേധിക്കുകയില്ല. ഞങ്ങളത് കളവാക്കുകയില്ല, അതിന് നന്ദി കേട് കാണിക്കുകയില്ല. ഫലക്കൽ ഹംദ്, തലപ്പാവ് ധരിച്ച് ദാടി വെച്ച് നല്ല സുന്നത്തായ വേഷം ധരിച്ച് ആലിമാകുന്നവരും മുതഅല്ലിമാകുന്നവരും അവരെ സ്നേഹിക്കുന്നവരും അവർക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നവരും അവർക്ക് വേണ്ടി കോട്ട് ധരിപ്പിച്ചവരും അവർക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുന്നവരും എല്ലാവരും ഫലക്കൽ ഹംദ്, ഇങ്ങനെയെങ്കിലും ഞങ്ങളാക്കിയതിൽ ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരാണ്, നിനക്കാകുന്നു സർവസ്തുതിയും എന്ന സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ സമ്മേളനമല്ലാത്ത സമയത്ത് അൽ ഇഹ്സാനിൽ വരണം. അവർ മഗ്രിബിന് ശേഷം വട്ടത്തിലിരുന്ന് കൊണ്ട് പ്രാർത്ഥന നടത്തുന്നതാണ്, അല്ലാഹ നഹ്മദുഹു ദൗമൻ വനശ്കുറുഹു അലാ ഹിദായതിഹി ലിദ്ദീനി ഇയാന എന്ന പദ്യരൂപത്തിലുള്ള പ്രാർത്ഥന. അതിൽ വരെ പറയുന്നു, വഗ്ഫിർ ലനാ സിയമൽ ലിൽ വാലിദീന വമൻ കാനൂ ലനാ വലിഹാദദ് ദർസ് അഅ്വാനാ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും മാപ്പ് കൊടുക്കുന്നതോടൊപ്പം പുറത്തു കൊടുക്കുന്നതോടൊപ്പം ഒപ്പം കാനൂലനാ വലിഹാദദ് ദർസ് അഅ്വാനാ, ഞങ്ങളുടെ ഈ ദർസിനു വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചോരനീരാക്കിയതിന്റെ അംശം ഞങ്ങളിലേക്ക് ശാപ്പാടായി, ഞങ്ങളിലേക്ക് വിഭവങ്ങളായി, ഞങ്ങളിലേക്ക് പൈസയായി എത്തിക്കുന്ന പാപങ്ങളുണ്ട്, അവർക്കും നീ പുറത്തു കൊടുക്കണമെന്ന് അവരുടെ ദിനേനയുള്ള പ്രാർത്ഥന. നമ്മുടെ മക്കൾ ദിനേന പ്രാർത്ഥിച്ചു കൊള്ളണമെന്നില്ല, നമ്മുടെ മക്കൾ നെഞ്ചുനേരവും പ്രാർത്ഥിച്ചു കൊള്ളണമെന്നില്ല. ഈ വെള്ളപ്പെട്ടാളും ഈ വെള്ളപ്രാവുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നീ മുഹിബെങ്കിലുമാകണം, നീ അഞ്ചാമത്തെ വിരോധാഭാസിയായി മാറിപ്പോകരുതെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് സാധാരണക്കാരായ എന്റെ സഹോദര സഹോദരിമാരോടും ഉണർത്തി.